Ellie? Hello, Anna. VASU, Ellie? Ivada vannale va va velirada idi yarri vashana ayyo idu engane velirada bonda amme ningalku maathram thirunda karthanna idu vashana idu vashana idu vashana idu vashana idu vashana idu പിന്നെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഇഷ്ടം പോലെ പൈസ ഒന്നും ഇല്ല. എടാ ഞാനൊരു കാര്യം പറയണേ, പട്ടിണിയും പരിപാട്ടും അല്ലാതെ എന്റെ ഒന്നുമില്ല. പണ്ടത്തെ വാസു ഉണ്ടല്ലേ, ഇത് പുതിയ വാസു ഉണ്ട്. അത് കുഴപ്പമില്ല, ഞങ്ങൾ ആ പുതിയ വാസു കേട്ടോ. ഞാനേ അവൻ ഞാൻ എന്റെ പെട്ടെന്ന് സമ്പർക്കം ഒന്ന് കട്ട. എന്തിനു പറ്റിയായിരുന്നു? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നല്ലേ കണ്ടത്? ഞാനത് പണിയെടുക്കാത്തതിന്റെ കാര്യം എന്താ? ഈ മൈൻ ആരുടെയാ? ഇതിന്റെ അങ്ങേയറ്റം പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഒന്ന് പോയി നോക്ക്. ടിവിയെ മൈൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തൽക്കാലം ചെയ്ത് എലിയോട് എലിയോട് മാത്രമേ എലിക്ക് ചെക്ക്. ഒരു കുഴപ്പമില്ല എലി, ഒന്നും രണ്ടും അല്ല. എന്തിനെ അക്കൗണ്ട് നമ്പർ പറ? അക്കൗണ്ട് നമ്പർ പറ. അക്കൗണ്ട് നമ്പർ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. വാലറ്റ് ട്രാൻസ്ഫർ ഐ ഡി പറഞ്ഞേ. 314. ആദ്യം ഫോൺ മേടിക്കണ്ടേ? അയ്യോ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു. ഞാൻ വന്നുടനെ ജോലി ചെയ്യാൻ വന്നതാ, ഞാൻ അറിഞ്ഞില്ല. ഒന്നും രണ്ടും ഒന്നും അല്ല, 800 കോടിയാണ് ഞങ്ങളുടെ ഉണ്ടായിരുന്ന ബാക്കപ്പ്. അറിയാല്ല ആ പൈസ എന്ത് ചെയ്യുന്ന നിന്റെ വിചാരം? ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, 800 കോടി ഈ മൈന് ഞാൻ മേടിച്ച് മോളെ. ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം, മനസ്സിലായ? നമ്മള് കയ്യിൽ 5 ഉള്ളത് 10 ഉണ്ടാക്കും, 10 ഉള്ളത് 20 ഉള്ള ഉണ്ടാക്കും എന്ന് കേട്ടിട്ടില്ലേ? എന്റെ കയ്യിൽ 5 ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചതാണ് ഇതില്. അന്ന് ഈ മൈനിലൊന്നും ഒരുത്തിനും വരണ്ടായിരുന്നു. ഇന്ന് ഇന്ന് ഈ മൈൻ മേടിച്ചോണ്ടുള്ള എന്നെ എന്തോരം കല്ലാണെന്ന് അറിയാം. നമ്മൾ പുറത്തോട്ട് അയക്കണേ ഇപ്പം 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 തന്നെ ഇപ്പം തന്നെ നമ്മുടെ ടിവിയുടെ ഒരു എന്റെ മാത്രം ഈ മൈനിൽ നിന്നുള്ള പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ ഒരു 400 CR മോളി വരും. ഒന്നും രണ്ടും ആൾക്കാരും തരാം, ഞാൻ തരാം. എന്റെ പൈസ എന്ന് പറഞ്ഞാൽ അത് പാവച്ചിനോട് പൈസ അല്ലേ പാവച്ചി. പണിക്കാരനല്ല, അവരവിടെ കല്ല് വെട്ടുന്നു, വാഷ് ചെയ്യുന്നു, സാധനം കൊണ്ടുവന്നു നമ്മുടെ ആൾക്കാരെ ഏൽപ്പിക്കുന്നു. ഇത് നമ്മൾ വെളിരാജ്യത്തോട്ട് അയക്കുന്നു. ഒരു കല്ലിന് 500 രൂപ അമ്മമാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കല്ല് 1000 രൂപയ്ക്ക് വെളിയിലോട്ട് വിൽക്കുന്നു. എങ്ങനെയുണ്ട്? അതുകൊണ്ടല്ലേ ഞാൻ പണിയെടുക്കാൻ നിൽക്കുന്നേ. വാ വാ വാ, ഞാൻ കുറെ എണ്ണം പണിയെടുക്കണ്ട. അയ്യോ, ഇവിടെ ഞാൻ അകത്ത് നിന്നപ്പോഴേ കൺമണിയെ പോലെ ഒരു ശബ്ദം കേട്ടപ്പോ തന്നെ അറപ്പ് തോന്നി. ഛർദ്ദിക്കാൻ വന്നെനിക്ക്.
കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും നമ്മളെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും വലുതായിട്ട് കാണിക്കണം, മനസ്സിലായോ? ബാബു എവിടെയായിരുന്നു? ബാബു അത് എല്ലാ ദിവസവും വരാൻ പറ്റത്തില്ലേ. പാത്രം സ്നഗ്ഗി മാറണം, പാത്രം കഴുകണം, വീട് തുടയ്ക്കണം, കുറെ കാര്യങ്ങളുണ്ട് കേട്ടാ. നമ്മളൊക്കെ കല്യാണം കഴിക്കാൻ നിൽക്കണ എന്താണ്, പെണ്ണ് കിട്ടാത്തോണ്ടാണെന്നാണ് വിചാരിച്ചിരിക്കണേ. ഒരു 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 എന്റെ ഒരു ഞൊട്ടയില്ലേ, ഞൊട്ട അതില് ഞൊട്ട പറഞ്ഞ നമ്മളെ കൈ വെച്ച് ഇങ്ങനെ ആക്കത്തില്ലേ, നിരന്ന് നിക്കും, നിരന്ന് ഇവിടുന്ന് മുതുക്ക് വരെ, മനസ്സിലായല്ലല്ല. എനിക്ക് ഓൾറെഡി കയ്യിൽ ഉണ്ടല്ലോ, പിന്നെ എന്തിനു നിർത്തണം? ഇതിനകത്ത് കയറി കല്ല് വെട്ടിയായിരുന്നോ ഇതുവരെ? ആണല്ലേ ആണല്ലേ. അല്ല സിറ്റില വാസു, ആ പറഞ്ഞേ. ഹലോ ഒന്നുമില്ല, പരിചയപ്പെടാൻ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതെ അതെ അതെ. നമ്പർ അതെ, നമ്പർ 333 എന്താ വിഷയം വിളിച്ചാ മതി. വരുന്നല്ലേ ഉള്ളു അണ്ണാ. അതെ, എന്തോ നമ്പർ വന്നില്ലല്ലേ. അയ്യോ, അത് പറഞ്ഞ പോലെ ശരിയാണ്. എയർ ഡ്രോപ്പ് ചെയ്താ മതി. എയർ ഡ്രോപ്പ് ചെയ്താ ഞാൻ എന്റെ നമ്പർ അയച്ചിട്ടുണ്ട്. ടാക്സി സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്ത് സർവീസ്? ടാക്സി സർവീസ്. എവിടെയെങ്കിലും ഒക്കെ പെട്ട് കിടക്കാണെങ്കിൽ നമ്മളെ വിളിക്കാം. അപ്പൊക്ക് ഇങ്ങോട്ട് വന്നില്ലേ, റേഡിയോ മതിയാ? റേഡിയോ എന്റെ വണ്ടി ആയിരുന്നു. കണ്ണുണ്ടാ മുഖത്തിരിക്കണ, കണ്ടില്ലേ? കണ്ടില്ലേ? സരക്ക് ഇവിടെ അവനെ ഫക്ക് കാണിക്കാൻ വേണ്ടി.
എലി സിറ്റിയിലൊന്നും കണ്ടില്ലേ, കല്ലുവെട്ടാ വരാറില്ലേ.